സജയൻ എന്ന കൊമ്പന് രണ്ടു കണ്ണിലെയും കാഴ്ച തിരികെ കിട്ടുമോ? സജയൻ കാഴ്ചശക്തി വീണ്ടെടുത്ത് പൂർണ്ണ ആരോഗ്യവാനായി തലയെടുപ്പോടെ തിരികെ എത്തുമെന്ന പ്രാർത്ഥനയിലാണ് കൊല്ലത്തുകാർ. അടുത്തിടെ അസുഖം ബാധിച്ച ഇടത്തെ കണ്ണിലെ കാഴ്ചയെങ്കിലും തിരികെ കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ. കൊല്ലം കരുനാഗപ്പള്ളി കുലശേഖരപുരം ആദിനാട് ശക്തികുളങ്ങര ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ ആനയാണ് സജയൻ. ആനയുടെ അസുഖം ബാധിച്ച കണ്ണിന്റെ ചികിത്സയ്ക്കാണ് വെള്ളിയാഴ്ച തുടക്കമായത്. കണ്ണിലൊഴിക്കാനുള്ള മരുന്ന് ഇവിടെ ലഭ്യമല്ലാത്തതിനാൽ അമേരിക്കയിൽ നിന്നുമാണ് ലാനോമാക്സ് എന്ന മരുന്ന് എത്തിച്ചത്. ക്ഷേത്രത്തിൽ പ്രത്യേക പൂജകൾ നടത്തിയ ശേഷമാണ് ചികിത്സയ്ക്ക് തുടക്കം കുറിച്ചത്. ആനയുടെ അസുഖം ബാധിച്ച ഇടതുകണ്ണിൽ ദേവസ്വം ബോർഡിലെ ഡോക്ടർ ശശീന്ദ്രദേവ് ലാനോമാക്സ് മരുന്ന് ഒഴിച്ചു. ഇതോടെ ചികിത്സയ്ക്ക് തുടക്കമായി. ദേവസ്വം ഡെപ്യൂട്ടി കമ്മീഷണർ കെ ജയകുമാർ, അസിസ്റ്റന്റ് കമ്മീഷണർമാരായ പി ദിലീപ് കുമാർ, വിജയൻ പിള്ള, ക്ഷേത്രം മേൽശാന്തി ശ്രീഹരി നമ്പൂതിരി, ക്ഷേത്രം ഉപദേശക സമിതി പ്രസിഡന്റ് ജി ജനാർദ്ദനൻ നായർ, സെക്രട്ടറി വി പ്രസന്നകുമാർ, കൺവീനർ രാധാകൃഷ്ണൻ തുടങ്ങിയവർ സാക്ഷ്യം വഹിച്ചു. ആനയുടെ വലതുകണ്ണിന്റെ കാഴ്ച നേരത്തെ തന്നെ പൂർണ്ണമായും നഷ്ടപ്പെട്ടിരുന്നു. ഇടതുകണ്ണിന്റെ അസുഖം 3 മാസത്തിന് മുമ്പാണ് ദേവസ്വം ബോർഡിന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അന്ന് മുതൽ തന്നെ ചികിത്സയും ആരംഭിച്ചു. അസുഖമുള്ള കണ്ണിൽ രൂപപ്പെട്ട വെള്ളപ്പാട് മാറി വരുന്നതായി ഡോക്ടർ പറഞ്ഞു. നേരത്തെ ഒരു ആനയിൽ ഉപയോഗിച്ചതായിട്ട് നമുക്ക് അറിയുന്നില്ല. ആൾക്കാരുടെ ഉപയോഗം പോലെ ആനപ്രേമികളുടെ മുകളിലായിട്ട് ഈ മരുന്ന് നമുക്ക് 5 കുപ്പിയോളം മരുന്ന് നമുക്ക് എത്തിച്ചിട്ടുണ്ട്. ഇനിയും ആവശ്യമെങ്കിൽ എത്തിച്ച് തരാം എന്നാണ് ഇവർ നമ്മളോട് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. ഇനിയോടത്തെ ഡോക്ടർ രാജീവ്, പിന്നെ ലേക്കുളയിലെ ഡോക്ടർ ചിത്ര, പിന്നെ ഡോക്ടർ ദേവീന്ദ്രൻ, പിന്നെ കൊല്ലത്തുള്ള ഡോക്ടർ അജിത്ത്, ഇന്ന് ഒത്തിരി പേരുടെ സഹകരണം നമുക്ക് ഈ രംഗത്ത് ഈ ആരുടെ കേസിൽ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ എല്ലാവരും എൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കുകയും വേണ്ട ഉപദേശങ്ങൾ അവരെയായിട്ടുള്ള അഭിപ്രായങ്ങൾ നമ്മളോട് പറയാറുണ്ട്. ലാനോമാക്സ് മരുന്ന് ദിവസവും 2 തുള്ളി വെച്ച് 3 നേരം ഒഴിക്കണം. 3 മാസം കൊണ്ട് കാഴ്ച പൂർണ്ണമായും തിരിച്ചു കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മരുന്ന് ആനയ്ക്ക് കൃത്യമായി നൽകുന്നതിന് 1-ാം പാപ്പാൻ ബിനുവിനെ ഏൽപ്പിച്ചു. ചികിത്സ കാണുന്നതിനായി നിരവധി ഭക്തരും ക്ഷേത്രാങ്കണത്തിൽ എത്തിയിരുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.